സെപ്റ്റംബർ മാസത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദിവസമാണ് നമ്മളായിരിക്കുന്നത്. ദൈവം ഈ മാസം മുഴുവന് കർത്താവിൻ്റെ ചിറകിൻ കീഴെ നമ്മെ കാത്തു പരിപാലിച്ചതിൽ എത്ര പേർ കർത്താവിനോട് നന്ദിയുള്ളവരാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തത എന്ന് നമ്മോട് കൂടെയുണ്ട്. ഈ മാസം എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നു, രോഗം, സാമ്പത്തിക പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, ഒരിക്കലും ചിന്തിക്കാത്ത വലിയ പ്രതിസന്ധികൾ എല്ലാം കയറിയിറങ്ങിയ ഒരു മാസമെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഈ ഒടുവിലത്തെ ദിവസം ഈ തിങ്കളാഴ്ച രാവിലെ നമ്മൾ സെപ്റ്റംബർ മാസത്തിൻ്റെ എൻഡിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും. കർത്താവ് നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഈ പ്രശ്നങ്ങളിൽ ഒത്തിരി പേര് തീർന്നു പോയപ്പോഴും അതിൻ്റെ നടുവിൽ നമ്മൾ തീർന്നു പോകാൻ, ഇല്ലാതെയാകാൻ ദൈവം ഒരു നാളും സമ്മതിച്ചില്ല. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കില്ല എന്ന് നമ്മൾ വായിക്കുന്നു. കർത്താവ് അനുവദിക്കില്ല. അറുക്കുക, മുടിക്കുക, കൊല്ലുക, ഇത് പിശാചിൻ്റെ പരിപാടിയാണെങ്കിൽ അതിനകത്ത് നമ്മൾ തീർന്നു പോകാതെ തൻ്റെ ദൂതന്മാരെ അയച്ച് വിടുവിക്കുന്ന കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. രാജാവ് ദാര്യാവേശ് രാജാവ് ഒരു രാത്രി മുഴുവൻ ഉറങ്ങിയില്ല. കാരണം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായ ദാനിയൽ സിംഹക്കുഴിയിൽ കിടക്കുകയാണ്. അന്ന് രാത്രി ദാര്യാവേശ് രാജാവ് ഉപവസിച്ചു എന്നാണ് വായിക്കുന്നത്. എന്നാൽ ദാനിയലിനെ സിംഹക്കുഴിയിലോട്ട് തള്ളുന്ന ആ ദിവസം പകൽ മുഴുവനും ദാര്യാവേശ് രാജാവ് ദാനിയലിന് വേണ്ടി വളരെയധികം കഠിനാധ്വാനം ചെയ്തു, അദ്ദേഹത്തെ ആ സിംഹക്കുഴിയിൽ വീഴാതിരിക്കാൻ. എന്നാൽ ഇതൊരു ചതിയാണ്. ആ ചതിയിൽപ്പെട്ട് ദാനിയൽ അതിനെ തകപ്പെട്ടു. ദാര്യാവേശിന് പോലും, അത്രയും വലിയൊരു രാജാവിന് പോലും തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? അതിനേക്കാൾ മഹത്വകരമായ കാര്യം ദാനിയലിന്റെ ജീവിതത്തിൽ വരാനുണ്ട്. ദാര്യാവേശ് രക്ഷിച്ചിരുന്നെങ്കിൽ ദാര്യാവേശിന് മഹത്വം പോകുമായിരുന്നു. എന്നാൽ ദാര്യാവേശിനും കഴിയാത്ത കാര്യം കർത്താവ് ചെയ്തപ്പോൾ മഹത്വവും മാനവും സ്തോത്രവും സ്തുതി എല്ലാം കർത്താവിന് ലഭിക്കാനിടയായി. പിറ്റേ ദിവസം രാവിലെ സിംഹത്തിൻ്റെ ഗുഹയുടെ അടുക്കൽ ചെന്ന് ദാര്യാവേശ് പറയുന്നൊരു വാക്കുണ്ട്, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയലെ, നിന്റെ ദൈവം നിന്നെ സിംഹത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചുവോ? അതിന് സിംഹത്തിൻ്റെ ഗുഹയിൽ നിന്നുകൊണ്ട് ദാനിയൽ പറയുന്നൊരു വാക്കുണ്ട്, രാജാവിന് ദീർഘായുസ്സുണ്ടാകട്ടെ. എൻ്റെ ദൈവം കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതനെ അയച്ച് സിംഹത്തിൻ്റെ വാ അടച്ചു കളഞ്ഞു. എത്ര വലിയ ബലമുള്ള, വിഴുങ്ങിക്കളയുന്ന വായുകളുള്ള സിംഹത്തെപ്പോലും അതിൻ്റെ വായെപ്പോലും അടക്കാൻ കഴിവുള്ള ശക്തിയേറിയ ദൂതന്മാരെ തൻ്റെ മക്കൾക്ക് വേണ്ടി അയക്കുന്ന ദൈവമാണ് ദാനിയേലിൻ്റെ ദൈവം. ആ ദൈവത്തെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുവാൻ കൃപ ലഭിച്ച ഓരോ വ്യക്തികളും അറിയണം. നമ്മുടെ ഓരോ ദിവസവും എല്ലാ പ്രശ്നത്തിൻ്റെ വായിക്കകത്ത് നിന്ന് നമ്മൾ പുറത്തു വരും. തൻ്റെ ദൂതന്മാരെ അയച്ച് കാക്കുന്ന ദൈവത്തിൽ അടിയുറച്ച് നമുക്ക് വിശ്വസിക്കാം. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ചേർന്ന് പാടി യേശുവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ജീവിതത്തിൽ ചെയ്ത ക്രിയ
നമ്മളിപ്പോൾ ആയിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായത്തിലാണ്. അതിനകത്ത് ലാസർ ദീനമായി കിടക്കുന്നു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ലാസർ മരിച്ചു. ലാസർ മരിച്ച് നാറ്റം വെച്ച ആ നാലാം ദിവസം യേശു വരുന്നു. പിന്നീട് ലാസർ ഉയർക്കുന്നു. ഇതാണ് ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ബൈബിളിലെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ഇതാണ്. അവിടെ യേശു വലിയ പ്രസ്താവനകൾ നടത്തുന്നു. ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനെന്ന് പറയുന്നു. ആ ദീനം വന്നപ്പോൾ യേശു അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, സൗഖ്യമാക്കിയിരുന്നെങ്കിൽ, ഒത്തിരി മർമ്മങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുമായിരുന്നു. എന്നാൽ ആ വലിയ സംഭവം, വിഷയമൊന്ന് വൈകിയതുകൊണ്ട് എന്തെല്ലാം മഹത്തകരമായ കാര്യങ്ങൾ അതിൽ നിന്ന് പുറത്തു വരാനിടയായി. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് നടക്കാതെ വരുമ്പോൾ അതൊരിക്കലും നടക്കുകയില്ല എന്നല്ല, അത് കൂടുതൽ മഹത്വകരമായ കാര്യമായിട്ട് തീരും. യോബ് 8:7 പോലെ നിന്റെ ആരംഭം അല്പമായി തോന്നും, എന്നാൽ നിന്റെ അന്ത്യമോ അതിമഹത്തായിരിക്കും. ആ കുടുംബത്തിൽ ആ കാര്യങ്ങളെല്ലാം ശ്രേഷ്ഠമായി തീർന്നു. കാരണം ആ വീടിനെ യേശു സ്നേഹിച്ചിരുന്നു. ആ കുടുംബം യേശുവിനെ ആരാധിക്കുന്ന കുടുംബമായിരുന്നു.
ആ കുടുംബം യേശുവിന് വിരുന്നൊരുക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന വീടായിരുന്നു. ആ വീട് യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ട വീടായിരുന്നു. ആ വീട് യേശു കൂടെ കൂടെ വരുവാൻ ഇഷ്ടപ്പെട്ട വീടായിരുന്നു. അതുകൊണ്ട് ആ വീട്ടിൽ ഒരു സാധാരണ കാര്യം പ്രതീക്ഷിക്കരുത്. സാധാരണ കാര്യങ്ങൾ, പത്ത് കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുത്ത് വന്നു. യേശു അടുത്തോട്ട് വരാൻ പോലും പറഞ്ഞില്ല, പൊയ്ക്കോളാൻ പറഞ്ഞു. പോകുന്ന വഴിയിൽ സൗഖ്യമായി. 38 വർഷം കുളക്കരയിൽ കിടന്ന ഒരു വ്യക്തിയുണ്ട്. അവനോട് എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിൽ പോകാനാ പറഞ്ഞത്. ഗദരദേശത്ത് ഒരു ഭൂതഗ്രസ്തനുണ്ടായിരുന്നു. അവൻ സൗഖ്യമായപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ യേശുവെ അങ്ങയുടെ കൂടെ വരട്ടെ. വേണ്ട, നിന്റെ വീട്ടിൽ പോയി കർത്താവ് ചെയ്തത് പറഞ്ഞാൽ മതി. എല്ലാവരെയും കർത്താവ് കൂടെ കൂട്ടിയില്ല, എല്ലാവരെയും കൂടെ കർത്താവ് പോയില്ല, എല്ലാ വീട്ടിലും കർത്താവ് എപ്പോഴും പോയിട്ടില്ല. ബൈബിളിൽ കാണുന്ന ഓരോ വീടുകളിലും കർത്താവ് ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ. എന്നാൽ ലാസറിൻ്റെ വീട്ടിൽ യേശു കൂടെ കൂടെ പോകുമായിരുന്നു. കർത്താവിന് കൂടെ കൂടെ വരത്തക്ക രീതിയിൽ ഉള്ള ഒരു നിലവാരമുള്ള വീടായിരുന്നു ആ വീട്. വലിയ പണമുള്ള വീടല്ല അത്. ദേശത്തെ ഏറ്റവും മഹാന്മാരുടെ കുടുംബങ്ങളിൽപ്പെട്ട ഒരു കുടുംബമല്ല അത്. ആ വീട്ടിൽ കൂടെ കൂടെ പോകുന്നതുകൊണ്ട് യേശുവിന് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നുമില്ല. എന്നാൽ ആ വീട് യേശു സ്നേഹിച്ചവരുടെ വീടായിരുന്നു. സ്നേഹമാണ് കൂടെ കൂടെ യേശുവുമായിട്ട് ബന്ധത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നത്. യേശു ആ കുടുംബത്തെ സ്നേഹിച്ചിരുന്നു. അവരെ മൂന്ന് പേരെയും കർത്താവ് സ്നേഹിച്ചിരുന്നു. മാർത്തയെ സ്നേഹിച്ചു, മറിയയെ സ്നേഹിച്ചു, ലാസറിനെ സ്നേഹിച്ചു. എന്നാൽ അതിനകത്ത് മറിയയാണ് കൂടുതൽ കർത്താവിന് വേണ്ടി ത്യാഗപരമായ കാര്യങ്ങൾ ചെയ്തത്. ലാസർ എന്ത് ശുശ്രൂഷ ചെയ്തു എന്ന് ഇല്ല എങ്കിലും ലാസർ വെറുതെ ഇരുന്നാൽ മതി, ചിലർ വെറുതെ ഇരുന്നാൽ മതി, ജനം പിടിവിക്കപ്പെടും. അതാണ് ലാസർ. മാർത്തയ്ക്കൊരു ശുശ്രൂഷയുണ്ട്, അത് അവൾ അടുക്കളയിൽ ഭംഗിയായി ചെയ്യുന്നു. മറിയയുടെ ശുശ്രൂഷ നല്ല അംശം തിരഞ്ഞെടുത്ത് പാദപീഠത്തിലിരിക്കുന്നു. അതുകൊണ്ട് അവൾ ഏറ്റവും വിലയേറിയത് പൊട്ടിച്ചൊഴിക്കുന്നവളായി തീർന്നു. മൂന്ന് പേരും വ്യത്യസ്തരാണ്. ലാസർ ഒന്നും ചെയ്യണ്ട, വെറുതെ ഇരുന്നാൽ മതി. ഉയർത്തെഴുന്നേറ്റ ലാസർ വെറുതെ ഇരുന്നാൽ മതി. അവനെ കാണുന്നവർ രക്ഷിക്കപ്പെടും. അതാണ് 12 അധ്യായത്തിൽ നാം കാണുന്നത്. അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിന് മുമ്പ് എന്തെല്ലാം സംഭവിച്ചു എന്ന് ഞാൻ ചില പോയിന്റുകളിലൂടെ നിങ്ങളോട് പറയാം. ഒന്നാമത് സംഭവിച്ചത്, യേശു ആ വീട്ടിൽ ചെല്ലാതെ വൈകി. ഉയർത്തെഴുന്നേൽപ്പിന് മുമ്പ് സംഭവിച്ച ഒന്നാമത്തെ കാര്യം, യേശു സമയം വൈകിച്ചു. എന്തിനാണെന്ന് വെച്ചാൽ, ഈ വിഷയത്തിന് ദൈവത്തിൽ നിന്നൊരു നിയോഗം വേണം. രണ്ട്, എത്ര വൈകിയാലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും എന്നൊരു സന്ദേശം അന്നുള്ളവർക്കും മറിയക്കും മാർത്തയ്ക്കും ശിഷ്യന്മാർക്കും ഭാവിയിൽ വരുന്ന നമുക്കും തരേണ്ടതിന് യേശു അവിടെ കാര്യങ്ങൾ വൈകിക്കുകയാണ്. അതുകൊണ്ട് മറിയയും മാർത്തയും യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ല. അതിൻ്റെ അർത്ഥം, കർത്താവ് സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിൽ ഒരു കാര്യം ഉണ്ടായി അത് അപ്പോൾ തന്നെ ചെയ്യണമെന്ന് കർത്താവിന് നിർബന്ധമൊന്നുമില്ല. കർത്താവിന് അറിയാതെ എപ്പോഴായാലും ചെയ്തിരിക്കും. ഇതാരൊക്കെയോ ഒരു ആലോചനയായിട്ട് ഇന്ന് പ്രാപിക്കണം. കർത്താവ് സ്നേഹിക്കുന്ന, കർത്താവ് തിരഞ്ഞെടുത്ത ഒരു വീട്ടിൽ കർത്താവ് അന്ന് തന്നെ ഒരു വിഷയം വന്ന് അന്ന് തന്നെ പരിഹരിക്കണമെന്നില്ല വിഷയം. അതെത്ര നാറ്റ കേസാകുന്നുവോ അത്രത്തോളം അതിന്മേൽ വലിയ ദൈവമഹത്വമുണ്ടാകും. അതാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, യേശു വൈകി. രണ്ടാമത്തെ കാര്യം, ശിഷ്യന്മാരെ വിശ്വാസ വീരന്മാരാക്കുവാൻ യേശു അവസരങ്ങൾ ഒരുക്കുകയായിരുന്നു. യേശു പറഞ്ഞു, ലാസർ നിദ്ര കൊള്ളുന്നു, നമ്മളവനെ ഉണർത്താൻ പോകുന്നു. അപ്പോൾ ശിഷ്യന്മാർ, ഉറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും സൗഖ്യമാകും, ഉണരും. അപ്പോൾ യേശു സ്പഷ്ടമായിട്ട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി.
നിങ്ങളെ വിചാരിച്ച് ഞാൻ സന്തോഷിക്കുന്നു. എന്താണ്? നിങ്ങൾ വിശ്വസിക്കാനിടയാകുമല്ലോ. കൂടെ ഇറങ്ങിത്തിരിച്ചവരുടെ വിശ്വാസത്തെ പണിയുക, ഇതാണ് യേശുവിൻ്റെ ഒന്നാമത്തെ ജോലി. വിശ്വാസത്താൽ ഇറങ്ങിത്തിരിച്ചവർ ഉള്ള വിശ്വാസത്തിൽ ഒതുങ്ങരുത്. ഓരോ ദിവസം കഴിയുന്തോറും അവരുടെ വിശ്വാസം വളരെയധികം സജീവമാകണം. വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിച്ച എത്രയോ പേർ വിശ്വാസത്തിൽ വളരാതെ ആ ഇറങ്ങിത്തിരിച്ച നാളിലെ അവസ്ഥയിൽ തന്നെ തുടരുന്നു. എത്ര അപകടകരമാണത്. നമ്മൾ വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിച്ചു. നമുക്ക് റോമർ 12:4-5 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഓരോരുത്തരും വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ ഭാവിക്കേണ്ടത് വിധം ഭാവിക്കണം. നമ്മുടെ പ്രവൃത്തികളും സംസാരവും ആ ലെവലിലായിരിക്കണം എന്ന് കരുതി ഒരിക്കൽ തുടങ്ങി വെച്ച കാലത്തുള്ള വിശ്വാസത്തിൽ തന്നെ തുടരാനാണോ? വിശ്വാസം വർദ്ധിക്കണം. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ വിശ്വാസം കാനാവിലെ കല്യാണ വീട്ടിൽ ഇറങ്ങിത്തിരിച്ചതിനേക്കാൾ അവരുടെ വിശ്വാസം വർദ്ധിച്ചു. പത്രോസിൻ്റെ പടകിൽ മത്സ്യം നിറഞ്ഞപ്പോൾ അവരുടെ വിശ്വാസം വർദ്ധിച്ചു. കാറ്റും കോളും യേശു പടകിൽ എഴുന്നേറ്റ് നിന്ന് കാറ്റിനെയും കോളിനെയും അടക്കിയപ്പോൾ പേടിച്ച് വിറച്ചിരുന്ന ശിഷ്യന്മാർ, ഇവനാര്, കാറ്റും കോളും പോലും അവനെ അനുസരിക്കുന്നല്ലോ. അവരുടെ വിശ്വാസത്തിൻ്റെ അളവ് ഓരോ ദിവസം കഴിയുന്തോറും കർത്താവ് വർദ്ധിപ്പിച്ചു. ഒരു സംഭവത്തിലൂടെ താൻ വിളിച്ചു വേർതിരിച്ച തനിക്ക് പകരം നിൽക്കാനുള്ള ഈ ദൈവസഭയുടെ പണി ചെയ്യാനുള്ളവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശമാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ദൈവം അനുവദിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കണം. തോമസ് പറയുകയാണ്, അവൻ്റെ കൂടെ മരിക്കാൻ നമുക്ക് പോകാം. ആര് മരിക്കാൻ? പോയത് എന്തിനാണ്? അവൻ്റെ കൂടെ ഉയർപ്പിക്കാനായിരുന്നു. മരിക്കാനല്ല പോയത്, മരിച്ചവനെ ഉയർപ്പിക്കാനാണ്. തോമസ് പറഞ്ഞത് തിരുത്തേണ്ടി വന്നു. അവൻ്റെ കൂടെ മരിക്കാൻ നമുക്ക് പോകാം. പിടിക്കാൻ കഴിയുന്നില്ല തോമസ്. യേശു ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരെ നടുവിൽ വന്നപ്പോൾ തോമസ് ഉണ്ടായിരുന്നില്ല. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവ് വന്നു. ഉടനെ അവർ പറഞ്ഞു, അവൻ പറഞ്ഞു, ഇല്ല, വിലാപ്പുറം വരെയും കാണണം. വിരലിട്ടാലേ, കണ്ടാ പോരാ, വിരലിടണം. അതിൻ്റെ അർത്ഥം തോമസ് ഏറ്റവും അവിശ്വാസിയാണെന്നോ? അല്ല. അവനൊരു കാര്യം അവന് വ്യക്തമാകണം. വ്യക്തമായാൽ അവന് പിന്നെ സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കാൻ കഴിയില്ല. തോമസ് ആ കൂട്ടത്തിൽ ഏറ്റവും അവിശ്വാസിയാണെന്നല്ല, തോമസിൻ്റെ നിലവാരം വേറെയാണ്. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഗ്രഹിക്കണം. എല്ലാവരും കൂടി ആമേ പറയില്ല, എല്ലാവരും ഒപ്പം കൈയടിക്കുന്ന ആളല്ല. അവന് വ്യക്തിപരമായി കാര്യത്തിന്മേൽ ഒരു നിശ്ചയമുണ്ടാകണം. ആശിക്കുന്നതിന് ഒരു ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. അതുകൊണ്ടല്ലേ മലയാളക്കരയിലേക്ക് തോമസ് വന്നത്. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാൾ നമ്മുടെ നാട്ടിലേക്ക് വന്നത്, അതിനകത്ത് ഏറ്റവും വിശ്വാസവീരനെ തന്നെ മലയാളികളായ നമുക്ക് വേണ്ടി കർത്താവ് അയച്ചില്ലേ? ഇവിടെ വന്ന് പല സഭകൾ സ്ഥാപിച്ചു. എന്നിട്ട് തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ വെച്ച് ഒരു പടയാളിയുടെ കുന്തം കൊണ്ടുള്ള കുത്തേറ്റ് അദ്ദേഹം രക്തസാക്ഷിയായി. എന്നാൽ തമിഴ്നാട്ടിൽ വലിയ കാര്യങ്ങളൊന്നും തോമസ് ചെയ്തില്ലെങ്കിലും കേരളത്തിൽ അനേക വലിയ സഭകൾ സ്ഥാപിച്ചു. നിരണം, പാലയൂർ, നിലക്കൽ, കോട്ടക്കാവ്, കൊത്തമംഗലം, കൊല്ലം, മാലിയങ്കര, പിന്നെ ഒരു അരപ്പള്ളിയുണ്ട്, അതെവിടെയുണ്ടാവും? 7.5 പള്ളി എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. തോമസ് ലീഗ സ്ഥാപിച്ചത്. അതെല്ലാം ഇന്ന് മതമായിപ്പോയി. എന്നാൽ ആ കാലത്ത് തോമസ് ലീഗ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് ഈ കേരള ചരിത്രത്തിൽ നിന്ന് ചിലർ പറയുന്നു. അതായത് കുളിച്ചുകൊണ്ട് നിൽക്കുന്ന മലയാളക്കരയിലെ ചില വലിയ ഈ ഭാരതത്തിലെ ഈശ്വരഭക്തിയോട് ജീവിക്കുന്നവർ അവർ വെള്ളമെടുത്തിങ്ങനെ മുകളിലോട്ട് എറിഞ്ഞ് പ്രാർത്ഥിക്കുക. ആ സമയത്ത് തോമസ് ലീഗ വെള്ളത്തിൽ ഇറങ്ങി എന്നിട്ട് പറഞ്ഞു, യേശുവാണ് ദൈവം. അപ്പോൾ അവർ പറഞ്ഞു, യേശുവാണ് ദൈവം എന്നുള്ളതിന് തെളിവെന്താണ്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഈ എറിയുന്ന വെള്ളം അവിടെ ആകാശത്ത് നിൽക്കും. അങ്ങനെ അദ്ദേഹം എറിഞ്ഞ വെള്ളം ആകാശത്തിൽ നിന്നു.
ഇങ്ങനെയുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്ത് രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, അസാധാരണമായ ശുശ്രൂഷകൾ ചെയ്യാൻ ദൈവം ഉപയോഗിച്ചത് തോമസിനെയാണ്. നാം അതുകൊണ്ട് ഭാഗ്യമുള്ളവരാണ്. യേശുവിൻ്റെ ഏറ്റവും വിശ്വാസ വീരനായി തീർന്ന ശിഷ്യനെ തന്നെ യേശു മലയാളിക്ക് വേണ്ടി അയച്ചത് കൊണ്ട് മലയാളി എവിടെ പോയാലും സഭകൾ സ്ഥാപിക്കും, വലിയ ദൈവപ്രവൃത്തി ചെയ്യും, അവരെവിടെയും കുറഞ്ഞു പോകാറില്ല. അവർ നമ്പർ വണ്ണായി ഇന്നും തുടരുന്നു. അതിൻ്റെ കാരണം അതാ. അതുകൊണ്ട് ഈ തോമസ്ലീഹ കാല് ചവിട്ടി നടന്ന സ്ഥലത്തൊക്കെ ജീവിക്കുന്നവരാണ് നമ്മൾ. അദ്ദേഹം നമ്മുടെ വീടിൻ്റെ മുമ്പിലൂടെയൊക്കെ പോയിട്ടുണ്ട്. അന്ന് നമ്മുടെ വീടില്ല. നമ്മുടെ പൂർവികന്മാരുള്ള കാലത്ത് നമ്മുടെ വഴിയിലൂടെ എല്ലാം നടന്ന് ഇടയനില്ലാത്ത ആടുകളെ പോലെ ജനങ്ങളെ കണ്ടിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അദ്ദേഹം ഇവിടുന്ന് പോയെങ്കിൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സാധു കൊച്ചുകുഞ്ഞുപദേശി പോലെ, ഉണ്ണുണ്ണി സാറ് പോലെ ഒത്തിരി പേരെ ദൈവം എഴുന്നേൽപ്പിച്ചു. വി എ തമ്പിച്ചായൻ പോലെയുള്ളവരെ എഴുന്നേൽപ്പിച്ചു. നീലമ്പേരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വി എ തമ്പിച്ചായൻ, ന്യൂ ഇന്ത്യയുടെ പ്രസിഡന്റ്. അദ്ദേഹം എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഒരു ദൈവദാസൻ വീടുകൾ കയറി ഇറങ്ങിയ ഒരു ചരിത്രമുണ്ട്. ആരെയും ആ നീലമ്പേരൂരോ കുട്ടനാട് ഏരിയയിൽ ഒരു വീട്ടിലും കയറ്റത്തില്ല. ആ ദൈവദാസൻ അന്ന് വൈകിട്ട് തൻ്റെ ചെരിപ്പൂരി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഈ ചെരുപ്പ് ഞാൻ എറിഞ്ഞ് വീഴുന്ന സ്ഥലത്ത് അവിടെ നിന്നൊരു വലിയ ദൈവപുരുഷൻ എഴുന്നേറ്റ് വരണം. ഈ നാട്ടിൽ വലിയ സുവിശേഷ വേല നടക്കും. ഒരു സാധുവായ ഒരു ദൈവദാസൻ, ഒരു ഉപദേശി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ചെരിപ്പറിഞ്ഞ സ്ഥലത്ത് നിന്ന് 19 വയസ്സുകാരനായ വിയത്തമ്പി എഴുന്നേറ്റ് വന്നു. ധീരനായ മനുഷ്യൻ, കേരള ചരിത്രം കണ്ടതിൽ ഏറ്റവും ധീരനായ സുവിശേഷകൻ എഴുന്നേറ്റ് വന്നു. ആരെയും പേടിയില്ല. കാട്ടുപോത്തിൻ്റെ ബലം പോലെ, സിംഹത്തിൻ്റെ ഗർജനം പോലെ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് വന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ തക്ക തുണയായി മറിയാമ്മ തമ്പിയെ ദൈവം എഴുന്നേൽപ്പിച്ചു. കുടുംബം എത്ര അത്ഭുത കുടുംബമായി മാറി. അതുപോലെ ആശാരി ഉപദേശി, എത്രയെത്രയോ ശക്തന്മാരായ ദൈവദാസന്മാർ ഇവിടെ നിന്ന് എഴുന്നേറ്റു. തോമസ്ലീഹ നടന്ന് പ്രാർത്ഥിച്ച വഴികളിലൂടെയാണ് ഇതെല്ലാം സംഭവിച്ചത്. അപ്പോൾ യേശു ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് വലിയ കാര്യങ്ങൾ അവിടെ ചെയ്യുകയാണ്. കൂടെയുള്ള ശിഷ്യന്മാരെ ശക്തന്മാരാക്കി, വിശ്വാസത്തിൽ ചലനമുള്ളവരാക്കി മാറ്റി. അപ്പോൾ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കാൻ അവർക്ക് വലിയ ധൈര്യവും വലിയ നിശ്ചയവും ഉണ്ടായി. പിന്നത്തേതിൽ തബീതയൊക്കെ ഉയർപ്പിക്കുവാൻ പത്രോസിന് വലിയ കാര്യമേ അല്ല. അവിടെയൊന്നും അവർ പതറുന്നില്ല. തബീതയെ കുളിപ്പിച്ച് ആ മാളികമുറിയിൽ കിടത്തിയിരിക്കുന്നു. പത്രോസ് എല്ലാവരെയും പുറത്താക്കി പ്രാർത്ഥിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ശവത്തിൻ്റെ നേരെ തിരിഞ്ഞിട്ട് തബീതെ എഴുന്നേൽക്കുന്നു പറഞ്ഞു. ഏ ശവമേ എഴുന്നേൽക്കുന്നല്ല പറഞ്ഞത്. തബീതെ എഴുന്നേൽക്ക്. തബീത കണ്ണു തുറന്ന് എഴുന്നേറ്റു. അവളെ കുളിപ്പിച്ച് കിടത്തിയത് ദൈവസഭയ്ക്ക് തിരിച്ചു കൊടുത്തു. ആ കരഞ്ഞ വിധവമാർക്ക് തിരിച്ചു കൊടുത്തു. അങ്ങനെ പേടിയില്ലാത്ത തൻ്റെ ഇടമുള്ള കുറെ ദൈവദാസന്മാരെ വാർത്തെടുക്കാൻ യേശു ഒരുക്കിയ അന്തരീക്ഷങ്ങളെല്ലാം വളരെ സമ്മർദ്ദവും ഏറ്റവും ടെൻഷനും ആർക്കും പരിഹരിക്കാൻ കഴിയാത്തതുമായ സാഹചര്യങ്ങളായിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം യേശു അത്ഭുതമാക്കി മാറ്റി. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, ജീവിതത്തിൽ പരീക്ഷയ്ക്കായി സംഭവിക്കുന്ന അഗ്നി പരിശോധനകൾ, ഇവിടെയെല്ലാം സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ നടക്കും. കാണുന്നവരും ഇതിലൂടെ കടന്നു പോകുന്നവരും ഭയപ്പെടുന്നവരെല്ലാം അസാധാരണ വിശ്വാസ വീരരായി മാറും. അപ്പോൾ ഒരു അത്ഭുതം നടക്കുന്നതിന് മുമ്പ് യേശു ചെയ്തത്, ലാസർ ഉയർക്കുന്നതിന് മുമ്പ് യേശുവിന് ചെയ്യേണ്ടിയിരുന്നത്, അപ്പോസ്തലന്മാരെ തൻ്റെ വിളികേട്ട് എല്ലാം ഉപേക്ഷിച്ചിറങ്ങിയവരെ ശക്തരാക്കി മാറ്റുക, വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട് നിറയ്ക്കുക. ഇത് കേൾക്കുന്ന പലരെയും കർത്താവ് ശക്തീകരിക്കുകയാണ്. ഈ സെപ്റ്റംബർ മാസം തീരുന്നു. ഒക്ടോബർ മാസം മുതൽ ശക്തീകരിക്കപ്പെട്ട ഒരു കൂട്ടം ജനം എഴുന്നേറ്റ് വരാൻ പോവുകയാണ്. വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യങ്ങളും ബന്ധനങ്ങളിൽ വിടുതലുകളും കുരുട്ട് കണ്ണുകൾക്ക് കാഴ്ചയും ശുശ്രൂഷകൾ ചെയ്യുന്ന ശക്തന്മാരായ പ്രിയപ്പെട്ടവർ ഈ സെപ്റ്റംബറിൻ്റെ ഒടുവിൽ മുതൽ എഴുന്നേറ്റ് വരട്ടെ. ഇത് കേൾക്കുന്നവരുടെ മേൽ ദൈവകൃപ നദി പോലെ ഒഴുകട്ടെ. അത്ഭുത രോഗസൗഖ്യങ്ങൾ
ശുശ്രൂഷകൾ ചെയ്യുന്നവർ എഴുന്നേറ്റ് വരട്ടെ. യേശുവിൻ്റെ ശിഷ്യന്മാരെ പോലെ വിശ്വാസ വീരർ എഴുന്നേറ്റ് വരട്ടെ. ഇന്നിത് കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും വിളിയും തിരഞ്ഞെടുപ്പും തിരിച്ചറിഞ്ഞ് അവർ കർത്താവിന് വേണ്ടി എഴുന്നേൽക്കട്ടെ. ഇത് കേൾക്കുന്ന എല്ലാ വീടുകളിലും അത്ഭുതങ്ങൾ കൊണ്ട് നിറയട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നമുക്ക് വിശ്വസിക്കാം, ഈ മാസത്തിൻ്റെ ഒടുവിലത്തെ ദിവസം മുതൽ ഒരു വലിയ ആമേൻ ഷിഫ്റ്റ് നടക്കാൻ പോകുന്നു എന്ന് വിശ്വസിക്കാം. നാളെ പുതിയ മാസം നമുക്ക് ഒരുമിച്ച് ഒരു പ്രഭാത പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ഗോഡ് ബ്ലെസ് യു.